നോക്കണി. എന്നാ ചെടിയെ പോവാ, ഇല വന്നോ ഇലയാ ഹലോ ഹലോ. അപ്പൊ ഇന്നലത്തെ ബാക്കി വീഡിയോ കേട്ടാ. ഇന്നലെ എത്തിയപ്പോ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ രാവിലെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഇതാ നേട്ടാ, എന്റെ വീട് ചെറിയ വീടാന്നേ. എന്റെ അച്ഛന് കോൺട്രാക്ടർ ആട്ടോ. പക്ഷെ കോൺട്രാക്ടർ എന്നൊക്കെ പറയാ, സാധാരണ വലിയ 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 ബിൽഡിങ്ങിന്റെ പണിയൊക്കെ എടുക്കും. പക്ഷെ എങ്കിൽ എന്റെ വീട് ചെറിയ വീടും ആ പണി ഇതുവരെ തീർന്നിട്ടില്ല. അങ്ങനെയുള്ളത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ വീടിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഇവിടെയുള്ള വീടുകളെല്ലാം അധികം കുഞ്ഞു കുഞ്ഞു വീടുകളായിരിക്കും. എന്റെ വല്യച്ഛന്റെ വീടാട്ടാ, പക്ഷെ അവിടെ ആരുമില്ല. അവര് കച്ചവടാന്ന്, അവര് കടയിൽ പോയോണ്ട് അവിടെ ആരുമില്ല. പക്ഷെ വരാന്ത ഉണ്ടാവില്ല കേട്ടാ. നമ്മുടെ അവിടുത്തെ എറിയയില്ലേ, ഇവിടെയുള്ള വീടാ, പക്ഷെ എറിയ ഉണ്ടാവില്ല. നേരെ നമ്മള് വീട്ടിലേക്ക് അകത്തേക്ക് കേറു വയ്യാ. നല്ല പൂക്കൾ ഉണ്ടാവേ, നന്നായിട്ട് പൂവ് ഉണ്ടാവും ഇവിടെ. നല്ല എന്താ പറയണ്ടേ, നമ്മൾ അവിടെയൊക്കെ ചെടികളെല്ലാം നട്ടു കഴിഞ്ഞാൽ കൊറേ കഴിയുമ്പോ ചെടികൾ ഒരുപാട് ഇങ്ങനെ മുരടിച്ച പോലെ ആയിട്ട് അധികം പൂക്കളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നല്ല ചെടി, നല്ല പൂക്കൾ ഉണ്ടാവും കൊറേ. ഇപ്പൊ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയതുകൊണ്ട് ഇപ്പൊ എല്ലാ വീടുകളിലും കൊറേ പൂ എന്താ മെയിൻറ്റെയിൻ ചെയ്യാൻ ആരുമില്ലാത്തോണ്ട് പൂക്കളൊക്കെ പണ്ടത്തെ പോലെ ഇല്ല. എന്നാലും കൊറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. വേറൊരു വീടാണ് എന്റെ ധോനി. ക്യാമറയില് വെക്കണ്ട, കട്ടാക്കാലേ. നല്ല പൂവല്ലേ, പൊടിച്ചു എല്ലാം കിടക്ക്. അയ്യോ അവിടെ കുത്തി വെക്ക് തൽക്കാലം. ധോനി ഇവിടെ വന്നിട്ട് നല്ലൊരു പൂവിന്റെ കൊമ്പ് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടാ. സങ്കടാക്കി ഇത് സംഭവിച്ച പൂവല്ല, ഇലയല്ലേ. ഇലയെന്നെയാണ്, പക്ഷെ അത് കളർ മാറുന്നു. ഇതിന്റെ ചുവപ്പുല്ലേ, ചുവപ്പുണ്ട്. അപ്പൊ ഇല ഒരു പൂവാണ്, പക്ഷെ ഇലയാണ് കളറായി വന്നിട്ടില്ലേ അല്ലേ. തളിരി നല്ല ഭംഗിണ്ട്, നല്ല രസമുണ്ട്. ഇത് വീടിന്റെ അടുത്തുള്ള മറ്റൊരു വീടാണ് കേട്ടാ. വരാന്തില്ല, നല്ല ചെടികള്. ഇതുപോലത്തെ വേറെ ചുമന്ന കളറ്. ഇത് നല്ല പൂവുണ്ടാവും കൊറേ. ഇത് നമ്മളങ്ങ് കൊണ്ടുപോയി നട്ടിട്ടില്ല, നട്ടതാ. പക്ഷെ കൊറേ കാലം ബാക്കിയൊന്നുമില്ല. വേഗം നല്ല രസാ, നല്ല ചുവന്ന കളറ്. നമ്മള് വേഗം പൊട്ടും, പൂവെല്ലായിട്ട് വന്നു. ഇങ്ങനെ പൊള്ളു പോലെ, അതുകൊണ്ട് വേഗം പൊട്ടും. ഇങ്ങനെ വളയ്ക്കുമ്പോ ഒരു പാലുണ്ട് ഇതിന്. ഇത് പറഞ്ഞ പോലെ പൂവ് ഇലയല്ലേ, ഇലയെന്നെയാ. അതിന്റെ തളിര് ഇങ്ങനെ നല്ല കളറ്. ഏത് വീട്ടിലും വരാന്തി ഉണ്ടാവൂല. ഇതിന്റെ കൊറേ മുന്നേ ഞാൻ കാപ്പി പൂത്തപ്പോൾ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതായത് ഇപ്പൊ കുറച്ച് വണ്ണം വെച്ച്, ഇനി ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് നല്ല പഴുക്കും. ഇതാ ബട്ടർഫ്രൂട്ടിന്റെ മരം, അന്ന് വന്നപ്പോ കായ് ഉണ്ടായിരുന്നു, ഇപ്പൊക്കെ തീർന്നു, ഒന്നുമില്ല. ഇത് നമ്മളെ ആകെയുള്ളൊരു തേങ്ങ ആട്ടോ. പക്ഷെ ഇതിന്ന് നമുക്ക് വെളിച്ചെണ്ണ ആട്ടാനും നമുക്ക് അരക്കാനും ഉള്ള തേങ്ങ അതിനൊന്ന് കിട്ടും. നമ്മളെ വീട്ടിലെല്ലാം തേങ്ങ പറിച്ചു കഴിഞ്ഞാൽ ഒരു തേങ്ങ വന്ന് 10 തേങ്ങ തന്നെ കിട്ടുന്ന വലിയ അത്ഭുതമാണ്. പക്ഷെ ഇത് ഒരു പ്രാവശ്യം പറിച്ചാൽ തന്നെ നമുക്ക് 100 തേങ്ങയിലധികമായിട്ട് കിട്ടലുണ്ട്. വെറുതെ വേലിയും എല്ലാം ഇങ്ങനെ പടർന്നിട്ട് ഇതാ പാഷൻ ഫ്രൂട്ട് എല്ലാം കണ്ട, വേഗം കായ്ക്കും. എന്താ ഇത്? വയലറ്റ് പാഷൻ ഫ്രൂട്ട് ആട്ടോ, നമ്മളെ മഞ്ഞയല്ല. കൊറച്ചും കൂടി കഴിയണം, ആയിട്ടില്ല. ഇതാ ഇത് കണ്ടാ, നമ്മളെ പണ്ടത്തെ നമ്മള് തേൻ ചെമ്പരത്തി, കുഞ്ഞു ചെമ്പരത്തി എന്നെല്ലാം പറയാ. നിങ്ങളെന്താ അമ്മ പറയല്? നമ്മള് പുകയില ചെമ്പരത്തി എന്നും പറയും. പുകയിലയാ? ആ, ഈ അട്ടി അട്ടി ആയോണ്ട് പുകയില അങ്ങനെയല്ലേ ഉണ്ടാവുക. നല്ല രസമല്ലേ തേൻ കുടിക്കാൻ. ആ റോസ് ഉണ്ട്, പക്ഷെ ഇപ്പൊ അധികം എവിടെ അങ്ങനെ കാണുന്നില്ല. ഇത് റോസ് ഉണ്ട്. ഇതാ ഇതൊരു തരം ജമന്തി, നിറയെ പൂക്കൾ ഉണ്ടാവും. നല്ല ഭംഗിയില്ലേ കാണാതാ. പക്ഷെ മറ്റേതിന്റെ അത്ര മണം ഇല്ല അതിന്. ജമന്തി. പിന്നെ അതുപോലെ ഈ പൂനെന്താ പറയാ, നമ്മുടെ ഇവിടെ ഗൊരട്ട പൂ എന്നാ പറയാ. ഇതിന്റെ വെള്ള, റോസ്, വയലറ്റ് ഒരുപാട്. എന്ത്? പാർവതിപ്പൂ. ആ പാർവതിപ്പൂ.
ഇതും പല കളറിലുണ്ട്, കനവാങ്കര കളറ്, വയലറ്റ് കളർ, വെള്ള വെള്ള. ഇത് നമ്മളെ വാട്ടർ ടാങ്ക് ആയിട്ടാ. ഞാൻ ഇതിന്റെ വീഡിയോ കുറച്ച് മുന്നേ ചെയ്തായിരുന്നു. അതിലതാ മത്തം വള്ളി വളർന്നിട്ട് നല്ല ഉണ്ട ഉണ്ട മത്തനായിട്ടാ. ഇതാണ് കേട്ടാ എന്റെ അച്ഛമ്മ. ഇതാ അച്ഛമ്മ ഇങ്ങനെ നോക്കിയാ, ക്യാമറ നോക്കിയാ. ഇതാണ് എന്റെ പേരക്കുട്ടി, പേരക്കുട്ടിന്റെ കുട്ടി. അച്ഛമ്മക്ക് നല്ല ക്ഷീണമുണ്ട് കേട്ടാ. കുറച്ചു ദിവസം മുന്നേ വരെ ഇങ്ങനെ അത്ര ക്ഷീണൊന്നും ഉണ്ടായില്ല, ഇപ്പൊ നല്ല ക്ഷീണായി. പിന്നെ അച്ഛമ്മേന്റെ ഒരു കണ്ണ് കണ്ട, അച്ഛമ്മേന്റെ 24-ാമത്തെ വയസ്സില് കാഴ്ച നഷ്ടപ്പെട്ടതാ ഒരു കണ്ണിന്. ആ ഇപ്പുറത്തെ കണ്ണിന് കാഴ്ചയുണ്ട്, പക്ഷെ ഈ വലത്തെ കണ്ണിന് തീരെയില്ല. പക്ഷെ ഇടത്തെ കണ്ണിൽ ഇപ്പോഴും മക്കളെല്ലാം കണ്ണട വെച്ചിട്ടാ പേപ്പറെല്ലാം വായിക്കല്. പക്ഷെ അച്ഛമ്മ ഇപ്പോഴും ഈ ഒരു കണ്ണ് കൊണ്ട് തന്നെ കണ്ണടയൊന്നും വേണ്ട, വായിക്കാൻ പറ്റും. ഈ പാട്ടത്തിന് ഇങ്ങനെ കണ്ടുകൊടുത്തിട്ട് അതിലിങ്ങനെ കൊറേ കപ്പയും അതൊക്കെ നടൂലേ, അപ്പൊ വെണ്ണീര് കൊണ്ടിരുന്ന സമയത്ത് അതിനകത്ത് മുളേന്റെ ചെറിയ കമ്പുണ്ടായി. അപ്പൊ അത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ, തലയിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ കണ്ണിലേക്ക് തെറിച്ചിട്ട് അതിന്റെ ആര് തറച്ചു പോയിട്ടാണ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടെ. പക്ഷെ അന്ന് കൊറേ ഹോസ്പിറ്റലിലും കാണിക്കുകയെല്ലാം ചെയ്ത്, ഒരു ഹോസ്പിറ്റലിൽ കിടക്കുകയെല്ലാം ചെയ്ത്, പക്ഷെങ്കിൽ ആര് കിട്ടിയെങ്കിലും കണ്ണിന്റെ കാഴ്ച അങ്ങനെ നഷ്ടപ്പെടുകയത്. ഇനി വീടിന്റെ ഉള്ളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവള് വൃത്തിയാക്കിയിട്ടൊന്നുമില്ല, പിന്നെ അതുപോലെ തന്നെ കൊറേ പൊളിക്കലും പിന്നെ കുറച്ച് പണിയെല്ലാം എടുത്തോണ്ടല്ലോ എല്ലാം അലങ്കോലായിട്ടല്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മളെ ഹോളാട്ടാ, കുഞ്ഞു കുഞ്ഞു ചെറിയതാണേ, ഇത്രേ ഉള്ളു. പിന്നെ ഇവിടെ രണ്ട് ബെഡ്റൂം ഉണ്ട്, ഇവിടെ ഒന്നും ഇവിടെ ഒന്നും. അപ്പൊ ഇത് രണ്ട് ബെഡ്റൂം ആട്ടോ അപ്പൊ നിലവിലുള്ളത്. പിന്നെ ഒരെണ്ണം ഇവിടെ ആദ്യം ജനലായിരുന്നു, അത് പൊളിച്ചിട്ട് നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ പകുതി ആക്കിയിട്ടാ ഉള്ളത്. ഫുള്ള് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഇത്രേ വരെ ആയിട്ടുള്ളൂ. അപ്പൊ അത് കർട്ടൻ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടാ ഉള്ളത്, ആ പണി തീരാത്തോണ്ട്. പിന്നെ ആദ്യം നമ്മളെ വീട്, ചെറിയ വീട് ഇവിടെ വരെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത് പൊളിച്ചിട്ട് റൂം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം പൊളിച്ചിട്ടതാ. ഇവിടെ അവിടെ അടുക്കളയും ഇവിടെ ഡൈനിങ് ഹാളും ആയിരുന്നു ആദ്യം, അങ്ങോട്ട് ടോയ്ലറ്റ് ബാത്റൂം അങ്ങനെയായിരുന്നു. അപ്പൊ നമ്മളെ വീട് റൂം ബെഡ്റൂം കൂട്ടിയെടുക്കുമ്പോ കുറച്ചും കൂടി വലുതാക്കേണ്ടത് കൊണ്ട് ഇവിടെ വരെ പൊളിച്ചു. അപ്പൊ എനിക്കൊരു ആങ്ങൾ ഉണ്ടേനു പറയാൻ പോയാല്. അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. ഇവിടെ പൊളിച്ച സമയത്ത് അടുക്കള നമ്മൾ ജസ്റ്റ് തൽക്കാലം അന്നേരം ഒരു അടുക്കളയായിട്ട് എടുത്തതാ. അപ്പോ നമ്മളിപ്പോഴും അത് തന്നെയാ യൂസ് ചെയ്യുന്നത്. ഇതാ ഉച്ചക്കുള്ള നമുക്ക് ഭക്ഷണമെല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അവിടെയുള്ള അടുക്കള പൊളിച്ച സമയത്ത് ജസ്റ്റ് അന്നേരം ഒരു റൂം തൽക്കാലത്തിന് എടുത്തതാ. അപ്പൊ പിന്നെ പിന്നെ ഒന്ന് തുണ്ട് അങ്ങനെ തന്നെയായി. രാവിലെ വീട്ടിൽ നിന്ന് എണീറ്റ് പുറത്തിറങ്ങുമ്പോ തന്നെ നല്ല പോസിറ്റീവ് എനർജി ആട്ടാ, നല്ല അടിപൊളി വൈബും പൂവും കാര്യങ്ങളും. അച്ഛന്റെ അനിയന്റെ വീടാട്ടാ, അച്ഛന്റെ അനിയൻ ചാച്ച, അച്ഛന്റെ അനിയൻ ചാച്ച, നമ്മള് ഇവിടെ ചാച്ച എന്നാ പറയാ. അച്ഛന്റെ അനിയന്മാരെല്ലാം ചാച്ചമാറും, നമ്മളെ അച്ഛന്റെ അനിയന്മാരെ ഇളയച്ച എന്നാ പറയാ. പിന്നെ അച്ഛന്റെ പെങ്ങന്മാരെ അമ്മായി എന്നാ പറയാ അല്ലെ, അമ്മായി എന്നല്ല പറയാ. നമ്മളെ അമ്മായി എന്ന് പറയുന്ന ആരാന്ന് അറിയാ, നമ്മളെ അമ്മായി എന്ന് പറയുന്നത് നമ്മളെ അമ്മേന്റെ ആങ്ങളില്ലേ, അമ്മേന്റെ ഭാര്യ. നമ്മളിവിടെ അച്ഛന്റെ പെങ്ങളെല്ലാം അമ്മായി തന്നെയാ പറയുന്നത്. അപ്പൊ കൊറേ ആയി ഫ്രണ്ട്സ് എല്ലാം പറയുന്നു വീഡിയോ, ഇവിടുത്തെ വീഡിയോ, അതായത് ഇവിടെ ഉള്ള വീഡിയോ ചുറ്റുപാടെല്ലാം കാണിച്ചിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. പക്ഷെ അന്ന് ഇങ്ങനെ ചിരിച്ചോണ്ട് കാണുന്നുണ്ടെങ്കിലും ഞാൻ എന്താ പറയണ്ട, എന്റെ ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ട്. അപ്പൊ അതുകൊണ്ടാ ചെയ്യാത്തത്. അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചാ ഇപ്പൊ കാണിച്ചേ വീഡിയോ. നമ്മളെ വീടിന്റെ അതായത് ഇവിടുത്തെ ഹോം ടൂർ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.